വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചിക്കൻ പാൻ പിസ ഇന്ന് നമുക്ക് ഓവൻ ഉപയോഗിക്കാതെ പാൻ ഉപയോഗിച്ച് എങ്ങനെ പിസ്സ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ ചിക്കൻ പിസ്സയാണ് തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം നമുക്ക് പിസ്സ ഡോ തയ്യാറാക്കി എടുക്കണം ഇതിനു വേണ്ടി ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇവ കൂടെ ചേർക്കണം നമുക്കിതിനെ ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിനെ നമുക്കൊരു സ്റ്റിക്കി ഡോയാക്കി മാറ്റാം ഇനി നമുക്കിതിനെ കുഴച്ചെടുക്കണം നമുക്കിതിനെ മൈദ ചേർത്ത് കൊണ്ട് തന്നെ നന്നായിരുന്നു കുഴച്ചെടുക്കാം നമ്മുടെ ഡോ നല്ല സ്മൂത്തായി വരണം ഇനി നമുക്കിതിനെ രണ്ട് മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കണം ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി അര കപ്പ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം ഇനി ഇതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിനു വേണ്ടി അര ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തെടുത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ അരമണിക്കൂർ വെക്കണം അതിനുശേഷം വേണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ ഡോയും പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം മൈദ ചേർത്തുകൊണ്ട് തന്നെ നമുക്കിതിനെ അഞ്ച് മിനിറ്റ് കുഴച്ചെടുക്കണം ഇതിനെ നല്ല സോഫ്റ്റ് ആക്കിയെടുക്കണം ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം ഒരല്പം മൈദ നമുക്കൊന്ന് തടവിക്കൊടുക്കാം ഇനി ഒരു റോളർ ഉപയോഗിച്ച് നമുക്കിതിനെ പരത്തിയെടുക്കാം അര ഇഞ്ച് തിക്നസ്സോടുകൂടെയാണ് നമുക്ക് ഈ പിസ്സ ബേസിനെ പരത്തിയെടുക്കേണ്ടത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിസ്സ ബേസ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ലിഡോട് കൂടിയ അടി കട്ടിയുള്ള ഒരു പാനാണ് വേണ്ടത് നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് പിസ്സ ബേസ് വെച്ച് കൊടുക്കാം എങ്കിൽ മാത്രമേ നമ്മുടെ പിസ്സ ബേസ് പെർഫെക്റ്റായി കുക്കായി വരികയുള്ളൂ ഇപ്പോൾ പിസ്സ ബേസ് പൊങ്ങി വന്നിട്ടുണ്ട് അടിഭാഗവും ആയി വരുന്നുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ടോപ്പിംഗ്സ് വെച്ച് കൊടുക്കാം ഇവിടെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പിസ്സ സോസാണ് അപ്ലൈ ചെയ്യുന്നത് പിസ്സ സോസിന് പകരമായി ടൊമാറ്റോ കെച്ചപ്പും അപ്ലൈ ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് മുതൽ അര കപ്പ് വരെ മോസറല്ല ചീസ് വെച്ചു കൊടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് വീതം ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള സവാള ബെൽ പേപ്പർ ഇവ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ചുകൂടെ ചീസ് ഇതിൻ്റെ മുകളിലായി അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് രണ്ട് പിഞ്ച് ഉറകാനോ സ്പ്രെഡ് ചെയ്യാം ഇത് ഓപ്ഷനാണ് പിസ്സ ബേസിൻ്റെ സൈഡിലൂടെയായി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിസ ബേസ് ഒന്ന് ക്രിസ്പിയായി വരുന്നതിന് ഇത് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ആറ് മുതൽ പത്ത് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഈ ലിഡ് ഇടക്കിടയ്ക്കൊന്ന് പൊക്കി കൊടുക്കണം എക്സ്ട്രാ മോയ്സ്ചർ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചീസെല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പിസ്സ ബേസിൻ്റെ അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ച് നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ചിക്കൻ പാൻ പിസ്സ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്